വലിയ ത്യാഗം സഹിച്ച് അഞ്ച് കമ്മിറ്റികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാഞ്ഞു നടന്ന് അത് കണ്ടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തോൽവിക്ക് കാരണമെന്ത് എന്ന് ഒറ്റനോട്ടത്തിൽ ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും അറിയാം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ജനങ്ങളുമായി ബന്ധമില്ലാത്തതു കൊണ്ട് തോറ്റു ജനങ്ങളുമായി ബന്ധമുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ നിരന്തരം കുരുട്ടു ബുദ്ധികളുമായി ഇറങ്ങി തിരിച്ചത് കൊണ്ട് തോറ്റു യു ഡി എഫ് എന്നുള്ള സംവിധാനത്തിൻ്റെ കെട്ടുറപ്പില്ലാതായി പോയത് കൊണ്ട് തോറ്റു ജനങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയത് കൊണ്ട് തോറ്റു ഉത്തരങ്ങൾ വളരെ സിമ്പിളായി ആർക്ക് വേണമെങ്കിലും പറയാൻ കഴിയുന്നതായിരുന്നു പക്ഷേ കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾക്ക് അത് പോരാ ഒരു സമിതിയെ വച്ചു അന്വേഷണം നടത്തി ആ സമിതിയും കണ്ടുപിടിച്ചിരിക്കുന്ന ഇതൊക്കെ തന്നെ സർക്കാർ നാടാർ സംവരണം ഏർപ്പെടുത്തിയത് തോൽവിയുടെ ആഘാതം കൂട്ടിയെന്ന് തിരുവനന്തപുരത്തെ പല നിയോജക മണ്ഡലങ്ങളിലും വമ്പൻ തോൽവിയിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൻ്റെ ദയനീയ തോൽവിയിലേക്ക് യു ഡി എഫിന് തള്ളിവിട്ടത് ഈ നാടാർ സംഭരണമാണ് എന്ന് തിരുവനന്തപുരം അടക്കമുള്ള മേഖലയിലെ പഠനം നടത്തിയവർ കണ്ടെത്തിയിരിക്കുന്നു നേമത്ത് മുസ്ലിം വിഭാഗത്തിൻ്റെ ഏകീകരണം എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടായി അത് നേമത്ത് മാത്രമല്ല ഇപ്പോൾ തൃത്താല പോലെയുള്ള മണ്ഡലങ്ങളിലും അതാണ് സംഭവിച്ചത് കേരളത്തിലെ മുസ്ലിം സമുദായം എൽ ഡി എഫിനോട് ചേർന്ന് നിന്നു വിശ്വാസ്യത അവർക്കാണ് എന്നുള്ള നിലയിൽ മുസ്ലിം സമുദായത്തിനോട് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ വിശ്വാസ്യത തിരികെ പിടിക്കാൻ യു ഡി എഫിന് ഇനിയും സാധിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മൃദു സംഘി സമീപനവുമായി നടന്നാൽ ഒരു കാലത്തും ഇനി ഗതി പിടിക്കാൻ പോകുന്നില്ല എന്ന് ഈ അന്വേഷണ റിപ്പോർട്ടിൽ സൂചനയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു പരമമായ സത്യവുമാണ് പ്രതിപക്ഷ നേതാവ് ഞാൻ കടുത്ത സംഘിവിരുദ്ധനാണ് എന്ന് ഒരു വശത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ഇപ്പോഴും എനിക്ക് സംഘപരിവാറല്ല മുഖ്യശത്രു സി പി എം ആണ് മുഖ്യശത്രു എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസം പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ സാധിക്കും പിന്നീട് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം ജനങ്ങളുമായി ബന്ധമില്ല എന്നുള്ളതാണ് അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പിന്നെ നേതാക്കന്മാർ കാലുവാരി തോൽപ്പിച്ചു എന്നുള്ളത് ഇപ്പോൾ നെടുവങ്ങാട് മുൻ ഡെപ്യൂട്ടി സ്പീക്കറായ പാലോട് രവി തന്നെ കാലുവാരി തോൽപ്പിച്ചതാണ് എന്ന് അല്ലെങ്കിൽ തോൽവിയുടെ ആഘാതം കൂടിയത് ആ കാലുവാരൽ കൊണ്ടാണ് എന്ന് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി പ്രശാന്ത് പരസ്യമായി പറഞ്ഞപ്പോൾ ആ പ്രശാന്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അങ്ങനെ തോൽവിക്ക് അവിടെ നേതാക്കൾ കാരണക്കാരായി എന്ന് ഈ അന്വേഷണ സമിതി കണ്ടെത്തുമ്പോൾ ആ നേതാവിനെ പുറത്താക്കാനും ആ ആരോപണം ഉന്നയിച്ച സ്ഥാനാർത്ഥിയായിരുന്ന ചെറുപ്പക്കാരനെ തിരികെ എടുക്കാനും സുധാകരൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടുന്ന കാര്യം കാലുവാരൽ എന്നുള്ളത് കോൺഗ്രസിലെ ആദ്യത്തെ പ്രതിഭാസമൊന്നുമല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാറുള്ളത് പക്ഷേ കാലുവാരലുകൾക്കപ്പുറത്ത് ഇത്തവണ കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണമായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സോഷ്യൽ എൻജിനീയറിങ് പരാജയപ്പെട്ടതാണ് എന്നുള്ളത് ഈ അഞ്ച് സമിതികളും കണ്ടെത്തിയിരിക്കുന്നു അതുതന്നെയാണ് പരമപ്രധാനമായ കാര്യം സാമൂഹ്യ സംഘടനകളെ കൂടെ നിർത്താൻ സാധിക്കാതെ പോയത് സാധാരണക്കാരായ ജനങ്ങളെ മറന്നു പോയത് സ്ത്രീകളെ അവരുടെ മനസ്സിന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഇപ്പോഴും ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടികയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ത്രീകൾ പിന്നാപ്പുറത്ത് തന്നെയാണ് സാധ്യതാ പട്ടികയിൽ പോലും ഒരു വനിതയുടെ പേര് ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ഒരു പാർട്ടി പതിനാല് ജില്ലയുണ്ട് കഴിഞ്ഞ തവണ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയാം ഒരു മൂന്ന് പേരെ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത് ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു മോശം പെർഫോമർ ഒന്നും ആയിരുന്നില്ല ബാക്കിയുള്ള ഡി സി സി പ്രസിഡന്റുമാരെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ആ നിലയിൽ ഒരു രണ്ടോ മൂന്നോ പേരെ ഡി സി സി പ്രസിഡന്റുമാരായി വനിതകളെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം വനിതകളെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു അവിടെയാണ് പറഞ്ഞത് ഇവർ ഒന്നും പഠിച്ചിട്ടില്ല ഇനി എത്ര അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നാലും അവിടുത്തെ അലമാരകളിൽ അത് സ്വസ്ഥമായി ഉറങ്ങുമെന്നുള്ളതല്ലാതെ അതിൽ നിന്ന് ഒരു ചുക്കും പഠിക്കാൻ പോകുന്നില്ല